ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ്കുമാർ ലല്ലു പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി എന്നിവർക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഒരു സംസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അടക്കമുള്ള പ്രവൃത്തികളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതുകൊണ്ട് അതിന് അനുസരിച്ചുള്ള വകുപ്പുകളാണ് ഈ രണ്ടു പേർക്കെതിരെ ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ചുമത്തിയിട്ടുള്ളത് ഇനി എന്താണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി യോഗി ആദിത്യനാഥിന് ഒരു കത്ത് അയച്ചു ആയിരം ബസ്സുകൾ കോൺഗ്രസിൻ്റെതായി തയ്യാറായി നിൽക്കുന്നുണ്ട് ഈ ബസ്സുകളിൽ കുടിയേറ്റ തൊഴിലാളികളെ കൊണ്ടുപോകാൻ അനുവദിക്കണം ഈ വിഷയത്തിൽ അങ്ങ് രാഷ്ട്രീയം കാണരുത് ഇതാണ് പ്രിയങ്ക ഗാന്ധി യോഗി ആദിത്യനാഥിന് അയച്ച കത്തിൻ്റെ ഉള്ളടക്കം ഇതിന് അനുസരിച്ച് യോഗ യോഗി ആദിത്യനാഥ് യാതൊരു തരത്തിലെ രാഷ്ട്രീയവും കാണാതെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയം കാണാതെ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നമാണ് അതുകൊണ്ട് ഉടൻ തന്നെ യോഗി ആദിത്യനാഥ് പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി അയച്ചു ഈ ആയിരം ബസ്സുകളുടെ വിശദാംശങ്ങൾ ഉടൻ തന്നെ അയയ്ക്കുക ഞാൻ നടപടിയെടുക്കാം എന്നായിരുന്നു യു പി മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ മറുപടിക്കത്ത് മാത്രമല്ല ഈ വിശദാംശങ്ങൾ ബസ് ആയിരം ബസ്സുകളുടെ വിശദാംശങ്ങൾ രണ്ട് കളക്ടർമാർ മുൻപ് മുൻപാകെ സമർപ്പിക്കുക എന്നും യു പി മുഖ്യമന്ത്രി പറഞ്ഞു അതിലെ ഒരു കളക്ടർ നോയിഡ കളക്ടറാണ് രണ്ടാമത് ഗാസിയാബാദ് കളക്ടർ ഈ രണ്ട് കളക്ടർമാരുടെ മുൻപാകെ അഞ്ഞൂറ് അഞ്ഞൂറ് വീതം ഒരു കളക്ടറിന് മുൻപിൽ അഞ്ഞൂറ് വിശ ബസ്സുകളുടെ വിശദാംശങ്ങൾ മറ്റ് കളക്ടറുടെ മുന്നിൽ അഞ്ഞൂറ് ബസ്സുകളുടെ വിശദാംശങ്ങൾ ഇത് സമർപ്പിക്കുക ഉടൻ തന്നെ ഞങ്ങൾ നടപടി സ്വീകരിക്കാം ഈ ബസ്സുകൾ യാത്ര ചെയ്യാനുള്ള അനുമതി ഉടൻ തന്നെ നൽകാം എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ കത്തയച്ചു അതിന് മറുപടിയായി പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറിയുടെ കത്ത് വന്നത് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ഞങ്ങൾക്ക് വിശദാംശങ്ങൾ സമർപ്പിക്കാനാകും ഒരു പകൽ ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു അതിനും യു പി മുഖ്യമന്ത്രി അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം മണി മുൻപാകെ ഈ രണ്ട് കളക്ടർമാരുടെ മുന്നിൽ ഈ ബസ്സുകളുടെ വിശദാംശങ്ങൾ സമർപ്പിച്ചു പക്ഷേ സമർപ്പിച്ചപ്പോൾ ഇതിൻ്റെ രേഖകൾ കണ്ട് നോയിഡ കളക്ടറും ഗാസിയാബാദ് കളക്ടറും ഒരുപോലെ അന്തം ഇട്ടു കാരണം ഇതിൽ എന്ന് പറയുന്നത് പത്തോ ഇരുപതോ ബസ്സുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഓട്ടോറിക്ഷകൾ ലോറി ടു വീലർ കാർ ടാക്സി കാർ ഇത്രയും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അടക്കമുള്ളവയാണ് നൽകിയിട്ടുള്ളത് ആയിരം ബസ്സുകൾ എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇരുപതിൽ താഴെ ബസ്സുകൾ മാത്രമേ ഉള്ളുതാനും അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞ കാര്യം പച്ചക്കള്ളമാണെന്ന് രേഖകൾ സഹിതം ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ പ്രിയങ്കാ ഗാന്ധിയുടെ സെക്രട്ടറിക്കും ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് കുമാർ ലല്ലുവിനുമെതിരായി ഉത്തർപ്രദേശ് സർക്കാർ കേസെടുത്തത് അതിനിടെ മറ്റൊരു മണ്ടത്തരം കൂടി ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ദീപക് ചോട്ടി ഒരു മണ്ടത്തരം കാണിച്ചത് അദ്ദേഹം ഇന്ന് രാവിലെ ഒരു ട്വീറ്റ് ചെയ്തു ഒരു പടം വെച്ച് അതായത് അഞ്ഞൂറ്റി മൂന്ന് ബസ്സുകൾ നിരന്ന് കിടക്കുന്ന ഒരു പടം ഒരു ചിത്രം സഹിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ടാ ട്വീറ്റിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു പ്രിയങ്ക ഗാന്ധി അനുവദിച്ച ബസ്സുകളാണിത് ക്രൂരനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അനുവാദം നൽകിയില്ല ആയിരക്കണക്കിന് ദരിദ്രരാണ് പാവപ്പെട്ട അതിഥി തൊഴിലാളികളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഈ നടപടി മൂലം നരകയാതന അനുഭവിക്കുന്നത് എന്നായിരുന്നു ഈ ബസ്സുകളുടെ ഫോട്ടോ സഹിതം ട്വീറ്റ് ചെയ്ത ഉത്ത യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ദീപക് ചോട്ടി നിലപാട് ആ ട്വീറ്റ് പക്ഷേ കള്ളമാണ് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് ആ ട്വീറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലെ പ്രയാഗ് കുംഭമേളയ്ക്ക് ആൾക്കാരെ കൊണ്ടുവന്ന ശേഷം മാറ്റിയിട്ടിരുന്ന ബസ്സുകളുടെ പടമാണ് അങ്ങനെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ദീപക് ചോട്ടി വാലയ്ക്കും അമളി പണിഞ്ഞു അത് ബോധപൂർവമാണോ അദ്ദേഹം അന്ന് അതോ അറിയാതെ ആരോ അദ്ദേഹത്തിന് കൈമാറി കൊടുത്ത ബസ്സുകളുടെ ചിത്രം എടുത്ത് ട്വീറ്റ് ചെയ്തതാണോ എന്നറിയില്ല അദ്ദേഹവും ഇന്ന് രാവിലെ പുലിവാലി പിടിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ കോൺഗ്രസ്സിന് കണ്ടകശലിക്കാലമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു കാരണം പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇനി കോടതി മുറികളിൽ കയറിയിറങ്ങേണ്ടി വരുന്നു വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് അവർക്കുമേൽ ചുമത്തിയിട്ടുള്ളത് ഇത്രയും പേരുടെ അധ്വാനം അതായത് കളക്ടർമാരുടെ അടക്കമുള്ള അധ്വാനമാണ് ഈ ആയിരം വണ്ടികളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് അത് നിസ്സാര കാര്യമല്ല അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുള്ള കേസുകളാണ് ഇവർക്കു മേൽ ചുമത്തിയിട്ടുള്ളത് ഇനി പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറിക്ക് അടക്കം യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് കുമാർ ലല്ലുവിനടക്കം കോടതി വരാന്തയിൽ കയറിയിറങ്ങാൻ മാത്രമേ സമയം കാണുകയുള്ളൂ കോൺഗ്രസിന് എന്താണെന്നറിയില്ല തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ് അടുത്തിടെയായി